ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലിൻസി സിംഗ് ഇന്ന് നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കുമുള്ള ഒരു സംശയമാണ് ഏത് ഓയിലാണ് നല്ലത് ഏത് ഓയിലാണ് ചീത്ത ഓക്കെ നമ്മളിന്ന് സൊസൈറ്റിയിൽ കിട്ടുന്ന എൽ മിക്ക ഓയിലുകളും നമ്മുടെ ഹെൽത്തിന് ആപത്കരമായിട്ടുള്ള ഓയിലുകളാണ് നമുക്കിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഓയിൽസ് നമുക്കിന്ന് കിട്ടുന്നുണ്ട് ആ ഓയിലെല്ലാം ഹൈ ടെമ്പറേച്ചറിൽ കൂടെയും പ്രോസസ്സിങ്ങിലൂടെയും കടന്നുപോയി ആ ഓയിലെല്ലാം ഹീറ്റ് ഓക്സിഡൈസ് ആയിട്ട് മാറിയതാണ് എന്തായാലും ഈ ഓക്സിഡേഷൻ നടന്നു പോയിട്ടുള്ള ഓയിലുകൾ നമ്മൾ കഴിക്കുമ്പോൾ അത് ഫ്രീ റാഡിക്കിൾസ് ഉണ്ടാവുകയും നമ്മുടെ ബോഡിയിലെ സെല്ലിനെ അത് ഡാമേജ് ആക്കുകയും ചെയ്യുന്നു അതായത് എന്തിനാണ് ഈ ഓക്സിഡൈസ് ചെയ്യല ഈ പ്രോസസ്സിങ്ങിലും കൂടെ ഈ ഓയിൽ കടന്നു പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ ഒരുപാട് നാൾ ഇരിക്കാനും അതുപോലെ തന്നെ അത് ഈ അതിൻ്റെ നാച്ചുറൽ ഒരു ഫ്ലേവർ കൂട്ടി കിട്ടാനും ഒക്കെ വേണ്ടിയാണ് ഇവർ ഈ പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിടുന്നത് വിടുന്നത് അതേപോലെ അൺ റിഫൈൻഡ് ഓയിൽസ് ആണ് എപ്പോഴും ഹെൽത്തി ഒരു അത് ചെറിയൊരു പ്രോസസ്സിങ്ങോട് ചെറിയൊരു ഫിൽറ്ററിൽ ഫിൽറ്ററിങ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നതാണ് ഈ അൺഫിൽറ്റേർഡ് അല്ലെങ്കിൽ അൺറിഫൈൻഡ് ഓയിൽസ് അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് അതായത് നമ്മുടെ കോക്കനട്ട് ഓയിലൊക്കെ വളരെ ഹെൽദിയായിട്ട് ായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കാനുണ്ട് ഈ നാച്ചുറൽ ഒലിവ് ഓയിൽ ഏറ്റവും നല്ലതല്ലേ അത് യൂസ് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് ഒലിവ് ഓയിൽ നല്ലതാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് ഓയിൽ പക്ഷെങ്കിൽ ഇത് നമ്മുടെ ഒലിവ് ഓയിൽ നമുക്ക് ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്യാൻ പാടില്ല അത് എപ്പോഴും യൂസ് ചെയ്യാൻ നമ്മൾ പച്ചയ്ക്ക് ഉപയോഗിക്കുക അതായത് സാലഡ്സിലും അല്ലെങ്കിൽ ലോ ഹീറ്റിലും ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒലിവ് ഓയിൽ നമ്മുടെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നോക്കി വാങ്ങിക്കുക എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോൾഡ് പ്രസ്ഡ് അൺഫിൽറ്റേഡ് ആയിട്ടുള്ള ഒലിവ് ഓയിൽ നോക്കി വാങ്ങിക്കുക ഈ സെസമി ഓയിൽ വളരെ നല്ലതാണ് നമ്മുടെ എസ്പെഷ്യലി ഇന്ത്യൻ ഹൈ ഹീറ്റ് കുക്കിങ്ങിന് ഇത് അല്ലെങ്കിൽ ഫ്ലേവർ സ്റ്റാ ഫ്രൈ ചെയ്തിട്ട് ഫ്ലേവർ ചെയ്യ ഫ്ലേവറിങ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ സസമി ഓയിൽ പിന്നെ നമ്മുടെ ഫ്ലാക്സിഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓയിൽ അവൈലബിൾ ആണ് അതെന്ന് പറഞ്ഞാൽ വളരെ ഹെൽദിയാണ് ഒമേഗ ത്രീയുടെ ഒരു കലവറ തന്നെയാണത് അത് നമ്മൾ മാക്സിമം ഫ്രിഡ്ജിൽ തന്നെ യൂസ് ചെയ്യുക കാരണം കീപ്പ് ചെയ്യുക ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ വെച്ചിട്ട് ഉപയോഗിക്കുന്നില്ല കാരണം ഒരു ചെറിയ ചൂട് കൊണ്ട് തന്നെ ഇത് ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മളത് ഈ ഫ്ലെക്സിഡ് ഓയിൽ ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്യുക ആവശ്യത്തിന് നമ്മളെടുത്ത് ഉപയോഗിക്കാം ഈ ഫ്ലെക്സിഡ് ഓയിൽ നമ്മൾ ഈ സാലഡ്സിൻ്റെ അകത്ത് നമ്മുടെ സ്മൂത്തിക്കകത്ത് അങ്ങനെയൊക്കെയുള്ള കുക്കിങ്ങിനാണ് നമ്മൾ ഫ്ലാക്സിഡ് ഉപയോഗിക്കുന്നത് അതുപോലെ ഫ്ലാക്സിഡ് ഓയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓയില് നമ്മൾ കുക്ക് ചെയ്യുക കഴിക്കുകയാണ് ചെയ്യരുത് കാരണം നമ്മുടെ ബോഡിയിൽ അത് കുറച്ച് വളരെ കുറച്ച് അല്ലെങ്കിൽ വളരെ സ്ലോലിയാണ് നമ്മുടെ ഈ ഫ്ലെക്സിഡ് ഓയിലൊക്കെ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവുന്നത് അന്നേരം എനിക്ക് തോന്നും നിങ്ങൾക്ക് കുറച്ച് ഒരു ചെറിയ ഒരു മിനിറ്റിൽ ഇത്രയും മിനിറ്റിനുള്ളിൽ ഒരു ഒരു ചെറിയൊരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് മാക്സിമം റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകൾ ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ നമ്മളിന്നും കടയിലൊക്കെ ചെന്ന് അല്ലെങ്കിൽ ഷോപ്പ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ധാരാളം റിഫൈൻഡ് ഓയിൽസ് ആണ് അതേസമയം അൺറിഫൈൻഡ് ഓയിൽ അതുപോലെ കോക്കനട്ട് ഓയില് നാടനൊക്കെ വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എവിടെയായിരിക്കുന്ന നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നാടൻ നമ്മുടെ ഓയിലുകൾ ഉപയോഗിക്കാം ഏറ്റവും നല്ലത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് അതായത് കോൾഡ് പ്രസ്ഡ് അല്ലെങ്കിൽ വുഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ കിട്ടും അതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ രണ്ടാമത് ഞാൻ പറയുന്ന സജഷൻ എന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഏറ്റവും ബെസ്റ്റാണ് കുക്ക് ചെയ്യാൻ അതായത് നമ്മുടെ ഇന്ത്യൻ ഹീറ്റക്കിന് ഇന്ത്യൻ കുക്കിങ്ങിന് പറ്റിയ ഒലിവ് ഓയിൽ നോക്കി വാങ്ങിക്കുക അല്ല എങ്കിൽ കോൾഡ് പ്രസ്ഡ് പിന്നെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വാങ്ങിക്കുക പിന്നെ മൂന്നാമത്തേത് ഞാൻ പറയുന്നത് ഗീ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുന്നത് നെയ്യ് ഏറ്റവും നല്ലതാണ് കുക്ക് ചെയ്യാൻ നെയ്യ്ക്കാത്ത യാതൊരു വിധത്തിലുള്ള ഇല്ല അതുപോലെ തന്നെ അത് റാൻസ്ഡ് ആകത്തില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഗീ എന്താ ഗീ കൊണ്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും ഒരുപാട് ബെനഫിറ്റ് ഉള്ളതാണ് നമ്മുടെ ഗീ പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ സെസമി ഓയിൽ മസ്റ്റാർഡ് ഓയിൽ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഓയിൽ ഇന്ത്യൻ കുക്കിങ്ങിന് ആയിട്ടുള്ള ഓയിൽസാണ് മാക്സിമം റിഫൈൻഡ് അതായത് റിഫൈൻഡ് എന്ന് പറയുന്ന മീനിങ് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ ഇത് പ്യൂരിഫൈ ചെയ്ത് വരുന്നതാണ് നമ്മുടെ ഈ റിഫൈൻഡ് ഓയിൽസ് അത് പ്യൂരിഫിക്കേഷൻ മീൻസ് അത് ധാരാളം പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്നു ആ പ്രോസസ്സിങ് ഇവർ ചെയ്യുന്നത് ഹൈ ഹീറ്റിലാണ് വളരെ ഹൈ ഹീറ്റിലാണ് ഈ പ്രോസസ്സിങ് ചെയ്യുന്നത് അന്നേരം ഈ പ്രോസസ്സിങ്ങിലൂടെ ഇത് പോകുമ്പോൾ നമ്മുടെ ആ നാച്ചുറൽ ഇത് നഷ്ടപ്പെടുകയും അത് അതിൻ്റെ ഫ്ലേവർ പോകുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഒരുപാട് ന്യൂട്രിയൻസ് ഈ ഹൈ ഹീറ്റിലൂടെ നഷ്ടമാവുകയും പിന്നെ അത് ഓക്സിഡൈസ്ഡ് ആകുന്നു അത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ശരീരത്ത് ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഫോം ആകുമ്പോൾ നമുക്ക് പിന്നീട് ക്യാൻസർ ഹാർട്ട് ഡിസീസ് അതുപോലെയൊക്കെയുള്ള അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നു അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽസ് അവോയ്ഡ് ചെയ്യുക നാച്ചുറൽ ഫിൽറ്റേർഡ് ഓയിൽസ് കോൾഡ് പ്രസ്ഡ് ഓയിൽ വുഡ് പ്രസ്ഡ് ഓയിൽ ഒക്കെ ഉപയോഗിക്കുക അന്നേരം ഈ വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ചെറിയ ചെറിയ ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ